അതിനെപ്പറ്റി ദുർഗേശി പ്രസയോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ദേവമംഗലത്തേക്ക് നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്റെ കൂടെ വന്നില്ലല്ലോ. മാമനോട് ദുർഗാമ്മ അന്നത്തെ കാര്യങ്ങളൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും ദേവമംഗലത്തേക്ക് പോയിരിക്കും. നിനക്ക് കാണാൻ അത്രയ്ക്ക് ധൃതി ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ, അച്ഛൻ തടയുന്നില്ല. ഡൽഹിയിൽ നിന്ന് വന്നതല്ലേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാമനോട് ചോദിക്കാനുണ്ട്. നിനക്ക് മാമനോടാണോ ചോദിക്കാനുള്ളത് അതോ മാമന്റെ മകനോടാണോ? ആരോട്? ആദിപൊട്ടനോടോ? പോകുന്ന വഴി ഞാൻ ആദ്യ കണ്ട് പറയാം. എന്ത്? നിന്നെ കാണാഞ്ഞിട്ട് ആന ഇവിടെ മതമിളകി നിൽപ്പുണ്ടെന്ന്. അയ്യടാ, അവനെ കണ്ടില്ലെങ്കി എനിക്കെന്താ? എനിക്ക് മാമനെ കണ്ടാ മതി. കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ, അവിടുത്തെ സ്ഥിതിയൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം നീ പ്രസാദ് മാമനെ പോയി കണ്ടോളൂ. വിഷമിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. ആരോട്? പ്രസാദ് മാമൻ ഇങ്ങോട്ട് വരുമോ? പ്രസാദ് മാമനല്ല, ആദി. തുളസി നിന്നെ കാണാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട താമസം, അവൻ ഓടി ഇവിടെ എത്തും. വേഗം പോ, ജയശീലം, വേഗം പോ, അതാ നല്ലത്. പൊക്കോളാം, പോ 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 പോ. ഇതാണ് മനപ്പൊരുത്തം മനപ്പൊരുത്തം എന്ന് പറയുന്നത്. എന്റെ മര്യാദ ഇല്ലാതെ ഇങ്ങനെ ഇടിച്ചു കയറി അകത്തേക്ക് വരുന്നത്. അതല്ല, ഞാൻ ആരെ പ്രതീക്ഷിച്ചോ അവര് തന്നെ വാതില് തുറന്നില്ലേ. ഞാൻ തുളസിമോളെ പ്രതീക്ഷിച്ചാ വന്നത്, തുളസിമോള് തന്നെ വാതില് തുറന്നു. ഇതാണ് മനപ്പൊരുത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സുലിച്ചേച്ചിയുടെ ഉദ്ദേശം എന്തായാലും ദുരുദ്ദേശാണെന്ന് മനസ്സിലായി. സത്യം പറ, എന്തിനാ വന്നത്? ഞാൻ മോളെ കാണാനായിട്ട് വന്നതാ. അങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണല്ലോ. അവിടെ നിന്നും പോയതി പിന്നെ ഞാൻ മോളെ എപ്പോഴും സ്വപ്നം കാണും, അതുകൊണ്ടാ. പേടി സ്വപ്നമായിരിക്കും. മോക്കറിയാലോ, അന്ന് അവിടെ നടന്ന നെക്ലസ് മോഷണമായിട്ട് ഈ സുരചേച്ചിക്ക് ഒരു ബന്ധവുമില്ല. എന്തിനാ വന്നതെന്ന് പറ. മോളൊന്ന് കണ്ണടച്ചേ. കണ്ണടക്കാനോ? വേഗം അടക്കേ. എന്തിനാ? അതൊക്കെ ഉണ്ട്, വേഗം അടക്കേ. എന്റെ കിഡ്നി അടിച്ചു മാറ്റാനാണോ? അയ്യോ, അതൊന്നും അല്ല. പിന്നെ ഒരു സമ്മാനം തരാനാ. എന്താ സമ്മാനം? ആ, കണ്ണടക്കുന്നില്ലെങ്കി വേണ്ട. ഇതാ. ഇതെന്താ? ഇത് ആദ്യമോൻ ഡൽഹിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സാ. ഇതെന്തിനാ സുലിച്ചേച്ചു കൊണ്ടുവന്നത്? ആദ്യല്ലേ ഇത് കൊണ്ടുവന്ന് തരേണ്ടത്? അവനാ ചൂടൊന്നും ഇല്ല, അവനിപ്പൊ ആതിരയുടെ കാര്യം നോക്കാനല്ലേ സമയമുള്ളൂ. അതുകൊണ്ട് ആരും കാണാതെ ഞാൻ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ. എനിക്കിതൊന്നും വേണ്ട. അയ്യോ, ഇത് മോക്കും കൂടി അവകാശപ്പെട്ടതാ. ആരെയായിട്ട് ഇറങ്ങിയതാണ് ഒത്തിത്തിരിപ്പുണ്ടാക്കാൻ. മറ്റാർക്കും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും എനിക്കൊരു മിഠായിയെങ്കിലും ആദ്യമോ മാമനെ കൊണ്ടുവരാതിരിക്കില്ല. മോൾ ഇത് വാങ്ങിക്കും. ഹാവൂ, ഇപ്പഴേ എനിക്ക് സന്തോഷായി. ചേച്ചിക്ക് സന്തോഷാവട്ടെ എന്ന് കരുതി തന്നെ ഞാൻ വാങ്ങിച്ചത്. പ്രസാദ് സാറിന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ആ ആദ്യം തീർത്തിട്ടുണ്ടെന്നാ കേട്ടത്. അയ്യോ, എന്നിട്ട് തിരിച്ചു വരാൻ അവരുടെ വണ്ടി കാശില്ലായിരുന്നോ? അതല്ല, ഉള്ള കാശിന് മുഴുവൻ അവൻ ആ ആതിരയ്ക്ക് ഓരോ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു തീർത്തു. സംഭവം പാര തന്നെ. എത്ര തരം ചുരിദാറുകളാ, പിന്നെ വള, മാലകള്, പൊട്ട്, ചാന്ത്, കൺമഷി, പെർഫ്യൂം. അല്ല, ആദ്യം ഇവിടെ വല്ല കച്ചവടം നടത്താൻ പോകുന്നുണ്ടോ? കണ്ടപ്പോ ഞാനും ചോദിച്ചു, എന്തിനാ ഇത്രയും സാധനങ്ങൾ എന്ന്. അപ്പൊ പറയുവാ, ഇതെല്ലാം എന്റെ ആതിരയ്ക്കാണെന്ന്. പിന്നെ ലവിന്റെ അടയാളമുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, മോൾ അതൊന്ന് കാണേണ്ടതായിരുന്നു. അത് കണ്ടാ തന്നെ നമുക്കൊരു പ്രേമം തോന്നും. ആരോട്? ആദിയോട്. സുലചേച്ചിക്ക് ആദിയോട് പ്രേമം തോന്നി തുടങ്ങിയോ? എനിക്കല്ല, ഞാൻ ആതിരയുടെ കാര്യ പറഞ്ഞത്. ഓ, വിശേഷങ്ങൾ കഴിഞ്ഞോ? ഇല്ല, ആദി ഡൽഹിക്ക് പോയത് തന്നെ ആതിരയ്ക്കുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കാൻ പോയതെന്ന് തോന്നും.
അവൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ കണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കി കഴിഞ്ഞെങ്കിൽ ഇവിടുന്ന് പോയാ കൊള്ളാം. എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. ഏക്കാതിരിക്കില്ലല്ലോ. ഇനി ഏക്കാത്ത ഭാവം കാണിക്കുന്നതാവും. അസ്ഥിക്ക് പിടിക്കാതിരിക്കില്ലല്ലോ. സൂപ്പർ. എന്താടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇത് ഡൽഹിയല്ല, നമ്മൾ നാട്ടിലെത്തി. ഇതാണ് മനുഷ്യന്മാരുടെ കുഴപ്പം. ഇക്കരെ നിൽക്കുമ്പോ തോന്നും എങ്ങനെയെങ്കിലും അക്കരെ എത്തണമെന്ന്. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ എത്തണം തോന്നും. അതെ, ഞാനിപ്പോ ഒരു പാട്ട് പാടട്ടെ ഈ സിറ്റുവേഷന് പറ്റിയത്. വാ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരെ. ബോറടിപ്പിക്കാതെ പോവച്ച ചേടാ, നിനക്കിപ്പോ എന്റെ പാട്ട് ബോറായി തുടങ്ങിയല്ലേ. അവിടെ വെച്ച് എന്തോരം പ്രണയഗാനങ്ങളാ നീ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളത്. ഉറങ്ങാൻ സമ്മതിക്കാറുണ്ടോ നീ? ഇവിടെ വന്നപ്പോ നീ ഇവിടെ എത്തിയതോടെ എന്റെ എല്ലാം മൂടും പോയച്ച. എടാ, പോയ മൂട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ പോയി തുളസി കണ്ടിട്ടോ. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവത്തെ? എടാ, തുളസിയെ കാണണം, എത്രയും വേഗം തിരിച്ചു പോണെന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നല്ലോ നീ. എന്നിട്ടിപ്പോ എന്ത് പറ്റി? അത് പിന്നെ. എടാ, നീ കാണാൻ ചെല്ലാത്തതിന് അവള് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, എത്തിന് ശേഷം തുളസീനെ വിളിച്ചിട്ട് പോലുമില്ല. എടാ, എങ്കി പോയി കണ്ടിട്ട് വാ. അത് പിന്നെ. ഏത് പിന്നെ? എന്താണോ നിനക്ക് പറ്റിയത്? അമ്മോലും പറഞ്ഞു. അതല്ല, പിന്നെന്താ? തുളസിക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചില്ലേ? ഇങ്ങനെ കൊടുത്ത്. പ്രിയക്കും ജയനും എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന, ഒന്നിന് നേരം കിട്ടിയില്ലല്ലോ. തുളസിക്ക് പിന്നെ നീ വാങ്ങിക്കുമെന്ന് അറിയാമായിരുന്നു. തുളസിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് ആ നശിച്ച ആദ്യം എടുത്ത് നശിപ്പിച്ചാ. അയ്യോ, നശിപ്പിച്ചോ? ആ, അത് പിന്നെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു വർക്കായിരുന്നില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടിയില്ലേ നീ ആഗ്രഹം വരെ പോയത്? അതെ, അതാ ആദ്യം പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിക്കാനോ? ആ, സാരമില്ല. അല്ലെങ്കിലും എടാ, നീ പറഞ്ഞ പോലെ ഈ ഗിഫ്റ്റിലൊന്നും വലിയ കാര്യമില്ല. ഒന്നുമില്ലാതെ ഞാൻ അവിടെ ചെന്നാലേ തുളസി എന്നെ കൊല്ലും. നിന്നെ കൊല്ലും പറപ്പിക്കൊന്നുമില്ല. നീ അവിടെ ചെന്ന് അവളോട് കാര്യം പറഞ്ഞാ മതി. എന്നാ അച്ഛനും എന്നോട് വാ. ബെസ്റ്റ്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. എടാ മോനെ, സന്തുഷ്ടമായൊരു കുടുംബജീവിതത്തിന് അച്ഛൻ അവിടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഒന്നുമില്ലാതെ എങ്ങനെയാച്ചാ തുളസിയെ പോയി കാണുന്നേ? എടാ, നീ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നിന്നെ ആയിരിക്കണം. നിന്നെ ഒന്ന് നേരിൽ കാണാന്നുള്ളതായിരിക്കും തുളസിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ആ, അതുകൊണ്ട് ആരോ തകർത്ത് കളഞ്ഞൊരു സമ്മാനത്തിന്റെ പേരും പറഞ്ഞ് നീ തുളസിയെ കാണാൻ പോകാതിരിക്കുകയല്ല വേണ്ടത്. ചെല്ല്, പോയി അവളെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വാ. അല്ല, ഞാൻ ചുമ്മാ വണ്ടിയെടുത്ത് ഈ വീട് മൊത്തം 101 തവണ പ്രദക്ഷിണം ചെയ്തോളാന്ന് നേർച്ച എടുത്തിരുന്നു. വില കൂടിയ പെട്രോള് കത്തിച്ച് കാശ് കളയാന്ന് വെറുതെ എടുത്തിട്ടുണ്ടെന്നേ. നീ ഇപ്പോഴും കുട്ടികളെ നിർത്തിയിട്ടില്ലല്ലേ. നീ ഒരാഴ്ച ഡൽഹി പോയപ്പോഴേക്കും ഞാൻ വളർന്ന് പന്തലിച്ചെന്ന് കരുതിയോ? ഞാൻ ഇപ്പോഴും കുട്ടി തന്നെ അസഖാവേ. ഒരു വഴിക്കിറങ്ങുമ്പോ ശകുനം മുടക്കാനായിട്ട് വന്നോളൂ. സോറി. എന്ത് സോറി? ഒരു സോറി പറഞ്ഞാലല്ലായോ? ഞാനിനി പോയിട്ട് എന്താ കാര്യം?
അല്ലെങ്കിൽ തന്നെ നിന്റെ തല എന്ന് കണ്ടു തുടങ്ങിയോ അന്ന് തുടങ്ങിയത് എന്റെ നാശം. തുളസി, നീ ഇതൊക്കെ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അല്ലാതെ ഇതൊക്കെ ആരെങ്കിലും തമാശ പറയുന്ന കാര്യമാണോ? സോറി. വീണ്ടും സോറി. ഞാൻ വന്നിട്ട് നിന്നെ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാ നീ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഞാൻ ഓടിക്കത്തിച്ചിങ് വന്നത്. നീ അതിന് ഓടിയിട്ടല്ലോ വന്നത്, ബൈക്കിലല്ലേ? പിന്നെ നീ പറഞ്ഞ കിടപ്പ് അതും കാണുന്നില്ല. എന്തൊക്കെയാ നിന്റെ നാട്ടുവിശേഷം? അത് പറ. ഇപ്പഴൊന്ന് ആശ്വാസായത്. ഞാൻ വിചാരിച്ചു തുളസിക്ക് എന്നോട് ശരിക്കും ദേഷ്യാണെന്ന്. നീ എന്റെ മനസ്സിൽ പോലും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നെ? അതൊക്കെ പോട്ടെ. നീ എന്താ വീട്ടിലേക്ക് വരാതിരുന്നെ? വന്നതിന്റെ വിശേഷങ്ങൾ തന്നെ തീർന്നിട്ടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിന്റെ സ്നേഹനിധിയായ അമ്മയും സ്നേഹനിധിയായ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആതിരയും എന്നെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു. ആ സ്നേഹം എനിക്ക് അവരോട് എന്നും ഉണ്ടാവും, എന്നെന്നും. എന്താ തുളസി, അവര് നിന്നെ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചെങ്കിൽ നീ പോയി ചോദിക്കോ. എന്തിനാ തുളസി ഉപദ്രവിച്ചെന്ന്? വേണ്ടി വന്നാ ഞാൻ ചോദിക്കും. എന്നാ വേണ്ട, എന്റെ കുട്ടി ശങ്കരൻ അടങ്ങിയ ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ഡൽഹിന്ന് ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടെവിടെ? നിന്നെ കാണണമെന്ന് വല്ലാതെ തോന്നിയ ഒരു ദിവസം ഞാൻ ആഗ്രയിലേക്ക് പോയി. പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളം അവിടെയാണല്ലോ. ആഗ്രയിൽ പോയിട്ട് ബാക്കി പറയട കഴുതെ. താജ്മഹൽ നോക്കി കുറെ സമയം നിന്നു. എടാ, താജ്മഹൽ ഒരു ശവകുടീരോ? ഓ, മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഒരു ശവകുടീരത്തിന്റെ സ്ഥാനമാണ് എനിക്ക് തന്നതല്ലേ. മതിയടാ. അയ്യോ തുളസി, അങ്ങനെയല്ല ഞാൻ. നീ ഇനി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഈശ്വര, ഇവന്റെ മനസ്സിൽ എനിക്കൊരു ശവകുടീരത്തിന്റെ സ്ഥാനമാണല്ലോ ഉള്ളത്. തുളസി അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ആ താജ്മഹലിന്റെ അടുത്ത് നിന്നാ ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത്. നീ കൊറേ നേരമായല്ലോ ഗിഫ്റ്റ് സമ്മാനം എന്നൊക്കെ പറയുന്നു, എന്നിട്ട് എവിടെ? അത് അതാ ആതിര എടുത്തു. അതെ, അതെങ്ങനെ നീ അറിഞ്ഞു? ഒരാഴ്ച ഡൽഹിയിൽ ടൂർ അടിച്ചതും പോരാ, കൈയും വീശി വന്നിരിക്കുന്നു. നാണമില്ലേ നിനക്ക് ഒരു മിഠായി പോലും കൊണ്ടുവരാതെ എല്ലാ പാവ ആതിരയുടെ തലയ്ക്ക് ചേർത്താൻ? ഇങ്ങനൊരു ഭൂലോക പിശുക്കൻ. സത്യമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചതാ. അവളും ആ ആതിര എല്ലാം എടുത്ത് നശിപ്പിച്ചു. ലോകത്തെ എല്ലാ പിശുക്കന്മാരും പറയുന്ന കാരണം, അതിനപ്പുറം ഞാൻ ഇത് വിശ്വസിക്കില്ല. ആ നശിച്ചവള് കാരണം ഞാൻ ഇവിടെ നിന്ന് നാടുവിട്ടത്. ഞാനിവിടെ ഇല്ലാതിരിക്കുമ്പോ അവളിവിടെ നാടുവിട്ട് പോകുന്ന ഞാൻ വിചാരിച്ച്. തിരിച്ചു വന്നപ്പോ ഈ ബൂമറാങ് പോലെ ദാ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നീ ഡൽഹി പോയതുപോലെ ആതിര നിന്റെ വീട്ടില് വെറുതെ ഒരു വിസിറ്റിംഗിന് വന്നതല്ല, അവള് നിന്നെ കല്യാണം കഴിക്കാൻ വന്നതാ. അവള് നിന്നെയും കൊണ്ടേ പോവും. എന്നാ പിന്നെ സാർ ചെന്നാട്ടെ.